ഫിലിം ഗ്യാരേജിലേക്ക് മാന്യ സിനിമാ പ്രേമികൾക്ക് സ്വാഗതം ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിൽ ലാലേട്ടിൻ്റെ മരിക്കാർ എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രിയദർശൻ്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായി എത്തുന്ന സിനിമ കൂടിയായി മരിക്കാർ എന്ന സിനിമ ഒ ടി ടി റിലീസിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു വാർത്ത വന്നതിന് പിന്നാലെ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറുന്ന സിനിമയായി മാറിയിരിക്കുകയാണ് മരിക്കാർ എന്ന സിനിമ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്തെന്നാൽ സിനിമ ഒ റിലീസ് കിടക്കാനായിട്ട് യാതൊരു പ്ലാൻ ഇല്ല എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ നേരത്തെ അറിയിച്ച അതേ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ആമസോൺ പ്രൈം ഡിസ്നി ഹോട്ട്സ്റ്റാർ തുടങ്ങിയ ഈ രണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സിനിമ ഒ ടി റിലീസ് ചെയ്യാൻ വേണ്ട രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു തുക മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മോഹവില തന്ന ഈ ഒരു മരിക്കാർ എന്ന സിനിമ സ്വന്തമാക്കാനുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് മരിക്കാർ എന്ന സിനിമ നിലവിൽ ഒ ടി ടി റിലീസ് പ്ലാൻസ് ഒന്നും തന്നെ ഇല്ല എങ്കിൽ പോലും ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുന്ന ട്രാക്കേഴ്സിൽ നിന്ന് പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം മരിക്കാർ എന്ന സിനിമ ഹൈബ്രിഡ് റിലീസിലേക്ക് കിടക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് അൻപത് ശതമാനം ഓക്കുപൻസിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തില്ല എന്ന് നേരത്തെ തന്നെ ആന്റണി പെരുമ്പ് അവർ അറിയിച്ചു കഴിഞ്ഞതാണ് അങ്ങനെയെങ്കിൽ നൂറ് ശതമാനം ഓക്കുപൻസിയിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തണമെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ടാകും അങ്ങനെയെങ്കിൽ പോലും ഇപ്പോഴത്തെ മറ്റൊരു മാർഗം കൂടി സിനിമയുടെ അണിയറ പ്രവർത്തകർ തേടുന്നതായിട്ട് ഏറ്റവും പുതിയ ട്രാക്കേഴ്സ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് അതാണ് ഈ പറഞ്ഞ ഹൈബ്രിഡ് റിലീസ് ഹൈബ്രിഡ് റിലീസ് എന്നാൽ ഒരേ സമയം ഒ ടി ടി റിലീസും അതേസമയം തിയേറ്ററുകളിലും റിലീസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ഒരു ഹൈബ്രിഡ് റിലീസ് എന്ന് പറയുന്നത് അടുത്തിടെ ഹിന്ദി സിനിമയായ സൽമാൻ ഖാൻ നായകനെത്തിയ രാധ എന്ന സിനിമയും ഈ മെത്തേഡ് ഉപയോഗിച്ചിരുന്നു എന്നാൽ തിയേറ്ററുകളിലെ കാളുകൾ എത്തുന്നത് കുറയുന്ന ഒരു സാഹചര്യമാണ് അന്ന് കണ്ടത് എന്നാൽ മരയ്ക്കാറെ പോലൊരു ബ്രഹ്മണ്ട സിനിമ തിയേറ്ററുകളിൽ തന്നെ കാണേണ്ട സിനിമ ഈ ഒരു മാർഗം സ്വീകരിക്കുമോ എന്നത് സംശയമാണെങ്കിൽ പോലും നൂറ് ശതമാനം ഒക്കുപെൻസി അടുത്ത വർഷം മാർച്ച് വരെ കാത്തിരിക്കേണ്ടത് സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് ഒരു നിരുത്സാഹ പെടുത്തുന്നത് അതല്ല എങ്കിൽ നിരാശപ്പെടുത്തുന്നത് എന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു ഇന്നലെ ലിബർട്ടി ബഷീർ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ലാലേഡിനും മാനണി പെരുമ്പവറിനും സിനിമ ഒ ടി ടി റിലീസ് ചെയ്യാനായിട്ട് അവർക്ക് താൽപ്പര്യമുണ്ടായെന്നും എന്നാൽ പ്രിയദർശൻ്റെ നിർബന്ധമാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കണം എത്തിക്കണമെന്നതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് എന്തായാലും സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ തീരുമാനം തന്നെയായിരിക്കും അന്തിമം ആമസോൺ പ്രൈം ആണ് ഈ ഒരു ഹൈബ്രിഡ് റിലീസിന് വേണ്ടി തയ്യാറെടുക്കുന്നത് എന്നാണ് സൂചന മരിക്കാറുന്ന സിനിമ ഡയറക്റ്റ് ഒ റിലീസ് ചെയ്യില്ല എന്നതും ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ചു പറയാവുന്നതാണ് കാത്തിരിക്കാം കൂടുതൽ വാർത്തകൾ കേട്ട്